ി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമ്പത്തിയേഴ് സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി അധികാരത്തിലേറിയത് കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ പതിനൊന്ന് സീറ്റുകൾ സംസ്ഥാനത്തെ പതിവ് തെറ്റിയില്ലെങ്കിൽ ഇത്തവണ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്കെത്തും എന്നാൽ ഇത്തവണ ചരിത്രം തിരുത്തി ബി ജെ പി ഭരണ തുടർച്ച നേടുമോയെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് അതിനിടെ സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുകയാണ് എ ബി പി സി വോട്ടർ സർവേ ഫലം യുവ നേതാവ് കൂടിയായ ധാമിയയിലൂടെ ഇത്തവണ അട്ടിമറിയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താകുമെന്ന സൂചനയാണ് എ ബി പി സി വോട്ടർ സർവേ ഫലം പറയുന്നത് സർവേയിൽ അടുത്ത മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം റാവത്തിനെ പിന്തുണച്ചത് സെപ്റ്റംബറിൽ മുപ്പത് ദശാംശം ആറ് ശതമാനം റാവത്തിന് പിന്തുണച്ചിരുന്നത് ഒക്ടോബറിൽ ഇത് മുപ്പത്തി ആറ് ദശാംശം ആറായി നവംബറിൽ മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ചും ഡിസംബറിൽ മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനവുമായിരുന്നു പിന്തുണ അതേസമയം രണ്ടാം സ്ഥാനത്ത് ബി മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമിയാണ് ഇരുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനം ധാമിയെ പിന്തുണച്ചത് എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ധാമിക്കുള്ള പിന്തുണ ഉയരുകയാണ് സെപ്റ്റംബറിൽ ഇരുപത്തിരണ്ടേ ദശാംശം അഞ്ചു ശതമാനം പേരായിരുന്നു സർവേയിൽ ധാമിയെ പിന്തുണച്ചത് ആം ആദ്മി നേതാവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ കേണൽ അജയ് കോത്താരിക്ക് ഒൻപത് ശതമാനം പേരുടെ പിന്തുണയാണ് സർവേയിൽ ലഭിച്ചത് അതിനിടെ സംസ്ഥാനത്ത് കോൺഗ്രസും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് സർവേയിൽ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെയാണ് സർവേ പ്രവചനം കോൺഗ്രസിന് മുപ്പത് മുതൽ മുപ്പത്തി ആറ് സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ട് ഇത്തവണ അട്ടിമറി പ്രതീക്ഷിച്ചിറങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റുകൾ വരെയാണ് സർവേയിൽ പ്രവചിക്കുന്നത് ഒറ്റഘട്ടമായിട്ടാണ് ഉത്തരാഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് കൂറ്റൻ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ അധികാരത്തിലേറിയ ബി ജെ പി ഭരണ തുടർച്ച അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരങ്ങളും പാർട്ടിക്കുള്ളിലെ പടല പിണക്കങ്ങളും തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമാണ് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ രണ്ടു തവണ ബി ജെ പി മാറ്റിയതോടെയാണ് പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ പരസ്യമായത് രണ്ടായിരത്തി പതിനേഴിൽ ത്രിവേന്ദ്ര സിംഗ് റാവത്തായിരുന്നു ബി ജെ പിയുടെ ആദ്യ മുഖ്യമന്ത്രി എന്നാൽ പിന്നീട് ത്രിവേന്ദ്രനെ മാറ്റി തിരാത്ത് റാവത്തിനെ ബി ജെ പി പരീക്ഷിക്കുകയായിരുന്നു എന്നാൽ വൈകാതെ തന്നെ തിരാത്തിനെതിരെ കലാപക്കൊടി ഉയർന്നു പിന്നാലെ പുഷ്കർ ധാമിയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കി അതാണ് ധാമിയിലൂടെ അട്ടിമറി വിജയത്തിന് ബി ജെ പി ഒരുങ്ങുന്നത്